ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ സംസ്കാരവും ദേശീയതയും എന്ന ലെസണിലെ സാഹിത്യം എന്നുള്ള സെക്ഷനാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും എതിരായ പ്രതിഷേധം സാഹിത്യത്തിലും പ്രതിഫലിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനും അവകാശ നിഷേധങ്ങൾക്കുമെതിരായി ബ്രിജുനാരായൺ ചക്ബസ്ത് രചിച്ച കവിതയിലെ ചില വരികളാണ് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത്. അവരെൻ്റെ ചുണ്ടുകൾ മുദ്ര വയ്ക്കട്ടെ, എന്നെ തടവറയിലാക്കട്ടെ, പക്ഷേ എൻ്റെ ആശയങ്ങൾക്ക് വിലങ്ങു തീർക്കാൻ അവർക്കാവില്ല. അവരെൻ്റെ ചുണ്ടുകൾ മുദ്ര വയ്ക്കട്ടെ, എന്നെ തടവറയിലാക്കട്ടെ, പക്ഷേ എൻ്റെ ആശയങ്ങൾക്ക് വിലങ്ങു തീർക്കാൻ അവർക്കാവില്ല. ഇത് ബ്രിജുനാരായൺ ചക്ബസ്തിൻ്റെ കവിതയിലെ വരികളാണ്. ഉറുദു കവിയാണ് ബ്രിജുനാരായൺ ചക്ബസ്ത്. അടുത്തതാണ്, ഭാരതമാതാവ് എന്ന സങ്കല്പം ആദ്യമായി നാടകത്തിലൂടെ അവതരിപ്പിച്ചത് ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ. ഭാരതമാതാവ് എന്ന സങ്കല്പം ആദ്യമായി നാടകത്തിലൂടെ അവതരിപ്പിച്ചവരാണ് ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറും. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ഭാരതമാതാവിൻ്റെ ചിത്രം ആദ്യമായി വരച്ചത് അഭിനീന്ദ്രനാഥ ടാഗോറായിരുന്നു. ഭാരതമാതാവിൻ്റെ ചിത്രം വരച്ചത് അഭിനീന്ദ്രനാഥ ടാഗോറും ഭാരതമാതാവിനെ നാടകത്തിലൂടെ അവതരിപ്പിച്ചത് ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറുമാണ്. അടുത്തതായി, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിയ കൃതിയാണ് ആനന്ദമഠം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ആനന്ദമഠം. വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നുമാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിയ കൃതിയാണ് ആനന്ദമഠം. ആനന്ദമഠം എന്നുള്ളത് നോവലാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇത് രചിച്ചത്. വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നുമാണ്. അടുത്തതാണ്, ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണം പ്രതിപാദിക്കുന്ന നാടകമാണ് നീൽദർപ്പൺ. ദീനബന്ധു മിത്രയാണ് ഈ നാടകം രചിച്ചത്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണം പ്രതിപാദിക്കുന്ന നാടകമാണ് നീൽദർപ്പൺ. ദീനബന്ധു മിത്രയാണ് ഇത് രചിച്ചത്. നമ്മൾ നേരത്തെ നോക്കിയത് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിയ കൃതിയായിരുന്നു ആനന്ദമഠം. നോവലാണ് ആനന്ദമഠം. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകൃതമായത് 1883-ലാണ്. സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത്. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് സുരേന്ദ്രനാഥ ബാനർജി 1883-ലാണ് രൂപീകരിച്ചത്. ഈ ഇന്ത്യൻ അസോസിയേഷനും ഇന്ത്യൻ നാഷണൽ യൂണിയനും കൂടെ ചേർന്നാണ് INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. 1885-ലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദ്യ ദേശീയ സമ്മേളനം നടന്നത് 1883-ൽ തന്നെ കൊൽക്കത്തയിൽ വെച്ചാണ് നടന്നത്. രണ്ടാമത്തെ ദേശീയ സമ്മേളനം 85-ൽ ഡിസംബറിൽ കൊൽക്കത്തയിലാണ് നടന്നത്. ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിച്ചത് AO Hume ആണ്. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയും ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിച്ചത് AO Humeഉം. ഇന്ത്യൻ അസോസിയേഷൻ്റെ ഒരു വിഭാഗവും AO Humeൻ്റെ ഇന്ത്യൻ നാഷണൽ യൂണിയനും ചേർന്ന് ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. നീൽദർപ്പൺ എന്ന നാടകത്തിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിച്ച സംഘടനയായിരുന്നു സുരേന്ദ്രനാഥ ബാനർജിയുടെ ഇന്ത്യൻ അസോസിയേഷൻ. അടുത്തതാണ്, സാരെ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ചത് അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയെയും ജനങ്ങളുടെ ഐക്യത്തെയും പാടി പുകഴ്ത്തിയ ഒരു കവിയായിരുന്നു അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. സാരെ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ചത് അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. ഉറുദു കവിയാണ് അദ്ദേഹം. ഇനി നമുക്ക് ഇന്ത്യക്കാരിൽ രാജ്യസ്നേഹവും ദേശാഭിമാന ബോധവും വളർത്തുന്ന കൃതികൾ ഏതെല്ലാമാണെന്നും അവ രചിച്ചത് ആരെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതികളാണ് ഗോര, ഗീതാഞ്ജലി. ബംഗാളി ഭാഷയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഗോര, ഗീതാഞ്ജലി എന്നീ കൃതികൾ രവീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ്. അടുത്തതാണ് പ്രേംചന്ദ്. പ്രേംചന്ദിൻ്റെ കൃതികളാണ് സേവാസദൻ,
പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഹിന്ദി ഭാഷയിലാണ് അദ്ദേഹം കൃതികൾ രചിച്ചിരുന്നത്. പ്രേംചന്ദിന്റെ കൃതികളാണ് സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. അടുത്തതാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കർ. വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കർ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് നിബന്ധമാല. മറാത്തിയിലാണ് അദ്ദേഹം കൃതികൾ രചിച്ചിരുന്നത്. നിബന്ധമാല എഴുതിയത് വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കർ. നെക്സ്റ്റ് വൺ, സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികളാണ് പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. തമിഴ് ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. പാട്ടുകളെല്ലാം അദ്ദേഹത്തിൻ്റെതാണെന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത വ്യക്തിയാണ് അൽത്താഫ് ഹുസൈൻ ഹാലി. അൽത്താഫ് ഹുസൈൻ ഹാലി അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഹയാത്തി സാദി, ഹയാത്തി സാദി, ഹയാത്തി ജവീദ്, ഹയാത്തി ജവീദ്. ഉറുദു ഭാഷയിലാണ് അദ്ദേഹം കൃതികൾ രചിച്ചിരുന്നത്. അൽത്താഫ് ഹുസൈൻ ഹാലിയുടെ കൃതികളാണ് ഹയാത്തി സാദി, ഹയാത്തി ജവീദ്. അടുത്ത വ്യക്തിയാണ് വള്ളത്തോൾ. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. വള്ളത്തോളിൻ്റെ കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. നമുക്കറിയാം മലയാളത്തിലാണ് വള്ളത്തോൾ കൃതികൾ രചിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. അടുത്തതായി വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള. അംശി നാരായണ പിള്ളയുടെ വരികളാണ് വരിക വരിക സഹചരെ എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. താങ്ക് യു.